രണ്ട് കരകളെ നമുക്ക് തുറന്ന് വിളിക്കാം. എല്ലാ മക്കളും യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഓരോ മക്കളും രണ്ട് കരകളും യാചനാരൂപത്തെ തുറന്ന് വിളിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. അധരം തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയം തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശു നാമം കൊണ്ട് മുഖരിതമായി തീരുവാൻ വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓരോ മക്കളും സ്വരം കേൾക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ മക്കളും രണ്ട് കരകളെ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. അദ്ദേഹം തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ സൗഖ്യം ഓരോ മക്കളിലേക്ക് ഒഴുകട്ടെ. കർത്താവിന്റെ സൗഖ്യം ഓരോ മക്കളും അനുഭവിക്കട്ടെ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. ഈശോയേ, നിന്റെ സൗഖ്യത്തിന്റെ കരം ഈ മക്കളുടെ മേൽ നീട്ടണമേ. ഈ മക്കൾ ഇതാ സൗഖ്യത്തിനായി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മുറിവുകളെ ചേർത്ത് വെച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുമുറിവുകളിൽ ഈ മക്കൾക്ക് അവിടുന്ന് അഭയം കൊടുക്കണമേ. കരമുയർത്തി വിളിക്ക. രണ്ട് കരങ്ങൾ സ്വർഗത്തോളം ഉയർത്തി പിടിക്കുക. ഇന്ന് കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന ദിനമാണ്. നിന്റെ മുറിവുകളെ തിരുമുറകളാക്കി മാറ്റുന്ന സമയമാണ്. ഇരു കരങ്ങളും ഉയർത്തി മനമുരുകി വിളിച്ചുണരട്ടെ. യേശുവേ, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. എല്ലാവരും ചേർന്ന് അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. ശ്രീയോടൊന്ന് പറഞ്ഞേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. ഹല്ലേലൂയ. സ്വരുയർത്തി ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. 91 സങ്കീർത്തനം 10 തിരുവചനം പറയുന്നു, നിനക്കൊരു തിന്മയും വരികയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ തൊടുകയില്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. രണ്ട് മക്കാബായുടെ പുസ്തകം 8:18 തിരുവചനം പറയുന്നു, നിനക്കെതിരെ വരുന്ന സകല ശക്തികളെയും ലോകം മുഴുവനെയും തറവറ്റിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് എന്റെ പ്രത്യാശ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതം ഈ മുറിവുകളോടുകൂടെ മരിക്കുക എന്നുള്ളതാണ്. നമുക്ക് കാണാൻ സാധിക്കും ഈ സമറിയക്കാരി സ്ത്രീയെ കുറിച്ച് തിരുവസനം പറഞ്ഞു തരികയാണ്. ഇവൾ മുറിവുകളുടെ ഒരു വ്യക്തിയായിരുന്നു, എന്നാൽ യേശു അവളെ സുഖപ്പെടുത്തിയെന്ന് ബൈബിൾ പണ്ഡിതന്മാരെ ഇങ്ങനെയാണ് സമറിയക്കാരി സ്ത്രീയെ പരിചയപ്പെടുത്തി തരുന്നത്. ഇവളെ സംബന്ധിച്ചിടത്തോളം അവൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവളായിരുന്നു. ആരും അവളെ കാണണമെന്ന് അവൾ ആഗ്രഹിച്ചിട്ടില്ല. ഒരുപാട് ഹൃദയത്തിൽ വേദനയും പേറി അവഗണനയും പേറി നടന്നവളായിരുന്നു. എന്നാൽ യേശു അവൾക്ക് വേണ്ടി നടന്നു. നമ്മൾ നമ്മുടെ ഭാവനയെ കൊണ്ടുവരാൻ സാധിക്കണം. സമറിയക്കാരി സ്ത്രീക്ക് വേണ്ടി യഹൂദിയായി നിന്ന് യേശു നടന്നീങ്ങിയത് ഈ സമറിയ ദേശത്തേക്ക് 45 km ആണ്. ഒരു വ്യക്തിയെ നേടിയെടുക്കുവാൻ വേണ്ടി യേശു നടന്ന ദൂരമാണ് 45 km. എന്നാൽ ഇങ്ങനെയാണ് പറഞ്ഞു തരുന്നത്, ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് കൂടി വന്നാൽ അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കുന്നത് 35 km ആണ്. എന്നാൽ യേശു ഒരു വ്യക്തിയെ നേടിയെടുക്കാൻ വേണ്ടി യേശു നടന്നീങ്ങിയത് 1-2 km അല്ല, 10-20 km അല്ല, 45 km ആണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ ഓരോരുത്തരെയും നേടിയെടുക്കുവാൻ വേണ്ടി യേശു ഇന്ന് കടന്നു വന്നിരിക്കുന്ന സ്ഥലമാണ് ജെറുസലേം വസ്ത്രകൂടാരം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ നേടിയെടുക്കുവാൻ വേണ്ടി യേശു കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ ഓർക്കണം, എന്റെ വിലയുണ്ടല്ലോ. അവരും ഇവരും പറയുന്ന വിലയല്ല,
ഒരുപക്ഷെ നിന്നെ കുറിച്ച് ബാക്കിയുള്ളവർ പറയുന്നുണ്ടാവുക, നീ ഒന്നിനും കൊള്ളില്ല, നീ ഒരു കാര്യവുമില്ല, ഒരു കഴിവുമില്ല എന്ന്. നിന്നെ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക, ഒരുപക്ഷെ തള്ളി പറഞ്ഞിട്ടുണ്ടാവുക, ഒരുപക്ഷെ അവഗണിച്ചിട്ടുണ്ടാവുക. നിന്റെ ജീവിതം എന്താ എന്നും ദുരിതങ്ങളും സഹനങ്ങളും മാത്രമല്ലേ എന്ന്. എന്നാൽ നീ തിരിച്ചറിഞ്ഞു, നിന്നെ നേടിയെടുത്തതും നിന്നെ വീണ്ടെടുത്തതും മറ്റാരുമല്ല, കർത്താവ് ഈശോ മിശിഹായാണ്. നിന്നേക്ക് വിലയിട്ടതാരാ? നിനക്ക് വിലയിട്ടത് മറ്റാരുമല്ല, കർത്താവ് ഈശോ മിശിഹായാണ്. നീ തിരിച്ചറിയണം, നിനക്കൊരു വാഹനമുണ്ട്, ഒരു കാറുണ്ട്. ഈ കാറ് വിൽക്കാൻ പോയി നീ അതിന് വില പറയുന്നുണ്ട്. എന്നാൽ ആ വിലയല്ല അതിന്റെ യഥാർത്ഥത്തിലുള്ള വില. നിന്റെ കാർ വാങ്ങുന്ന വ്യക്തിയുണ്ടല്ലോ, അതിന് പറയുന്ന വിലയാ അതിന്റെ വില. ഇതുപോലെ തന്നെ നിനക്കൊരു വീടുണ്ട്, അത് വിൽക്കാൻ പോകുക. എന്നാൽ ആ വീടിന്റെ വിലയുണ്ടല്ലോ, നീ പറയുന്നുണ്ട് അതല്ല വീടിന്റെ വില, അത് വാങ്ങുന്ന വ്യക്തി അതിന് കൊടുക്കുന്ന വിലയാണ് അതിന്റെ വില. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിന് നിന്റെ താമ്പുരാന്റെ മുമ്പിൽ വിലയുണ്ട്. നിന്നെ നേടിയെടുത്തവരും നിനക്ക് വിലയിട്ടവരും മറ്റാരുമല്ല, നിന്റെ ഈശോയാണ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. ഇന്ന് ഈ ആലയത്തിലിരിക്കുമ്പോൾ ഓരോ മക്കളുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതാണ്, എന്റെ വില അവനും അവളും പറഞ്ഞതല്ല, എന്റെ വില എന്നെ നേടിയെടുത്തവനും എന്നെ വിലയ്ക്ക് വാങ്ങിയവനുമായ എന്റെ കർത്താവ് ഈശോ എനിക്ക് വിലയിട്ടിട്ടുണ്ടെങ്കിൽ അതാണ് എന്റെ യഥാർത്ഥത്തിലുള്ള വില. യേശുവിന്റെ ചങ്കിലെ ചോര കൊടുത്തിട്ട് എന്നെ വാങ്ങിയിട്ടുള്ളത് ഞാനെന്ന് പറയുന്ന വ്യക്തി. ഇതുപോലെ തന്നെ ഇന്ന് ഈ ആലയം വിട്ടുപോകുമ്പോ ഓരോ വ്യക്തിക്കും ഈ ബോധ്യം ഉണ്ടാവണം, എന്റെ വില എന്റെ തമ്പുരാൻ കർത്താവ് അവിടുത്തെ തിരുച്ചങ്കിലെ ചോര കൊടുത്ത് വാങ്ങിയതാണ് എന്റെ വില, അവനും അവളും പറയുന്നതല്ല എന്റെ വില എന്ന്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാം, സ്വരം ഉയർത്തി ഹല്ലേലൂയാം. വീണ്ടും സമരിയക്കാരി സ്ത്രീയെ കുറിച്ച് പറയുകയാണ്, ഇവൾ ഇരിക്കുന്ന ഇവളെ കാണുവാൻ വേണ്ടി യേശു കടന്നു എന്നിരിക്കുന്ന സിക്കാർ പട്ടണത്തിൽ യാക്കോബിന്റെ കിണറിന്റെ വക്കത്താണ്. ഈ സിക്കാർ പട്ടണത്തിൽ യാക്കോബിന്റെ കിണറിന്റെ വക്കത്ത് യേശു അവൾക്ക് വേണ്ടി കാത്തിരുന്നു. 45 കിലോമീറ്റർ നടന്നു യേശു അവളെ കണ്ടത് ഏത് സമയത്തായിരിക്കും? നട്ടുച്ച നേരത്ത് 12 മണിക്കാണ് അവളെ കണ്ടുമുട്ടിയത്. നമ്മൾ ഓർക്കണം എത്ര മണിക്കൂറോളം ഈ വേരത്തിലൂടെ കർത്താവ് ഈശോ നടന്നീങ്ങി. അതുപോലെ തന്നെ യേശു അവളെ കാണുമ്പോൾ യേശുവിന്റെ കൂടെ 12 ശിഷ്യന്മാർ കടന്നു വന്നിട്ടുണ്ട്. യേശു എന്താ ചെയ്തേ? അവർക്ക് വിശന്നു കഴിഞ്ഞപ്പോൾ അവര് 12 + 1 13 പേരാ. ഈ 13 പേർക്ക് ഭക്ഷണം വാങ്ങിക്കുവാനായി യേശു പറഞ്ഞയക്കുന്നത് എത്ര പേരെയാ പറഞ്ഞയച്ചേ? 13 പേർക്ക് ഭക്ഷണം കഴിക്കുവാനായി യേശു പറഞ്ഞയച്ച് എത്ര പേരെയാ? 12 പേരെയും യേശു ഭക്ഷണം മേടിക്കുവാനായി പറഞ്ഞയക്കുക. എന്തുകൊണ്ടായിരിക്കും യേശു 13 പേർക്ക് ഭക്ഷണം കഴിക്കുവാനായി 12 പേരെ പറഞ്ഞയച്ച്? യേശു ഉണ്ടല്ലോ നമ്മുടെ ഓരോരുത്തരെയും സ്വകാര്യതയെ, അല്ലെങ്കിൽ നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ട് മറയ്ക്കുന്ന ചില തിന്മകളും നമ്മുടെ ഓരോരുത്തരുടെ സ്വകാര്യതകളെയെല്ലാം യേശു അത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട്. നീ തിരിച്ചറിഞ്ഞോ? നിന്റെ സ്വകാര്യതയെ യേശു ബഹുമാനിക്കുന്നുണ്ട്. ഒരുപക്ഷെ നീ ആരോടും പറയാൻ ആഗ്രഹിക്കാത്ത നിന്റെ ഹൃദയത്തിന്റെ ചില വേദനകളുണ്ട്, ചില രഹസ്യ പാപങ്ങളുണ്ട്, യേശു അതൊക്കെ കവറപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു 13 പേർക്ക് ഭക്ഷണം കഴിക്കുവാനായി 12 പേരെ അവിടുന്ന് പറഞ്ഞയക്കുന്നത്. വീണ്ടും യേശു ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. യേശു അവളോട് ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവ് എവിടെ എന്ന്. ഇതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? നിന്റെ ഭർത്താവ് എവിടെ? അവൾ അവളുടെ സ്വകാര്യതയിൽ പച്ചയ്ക്ക് മൂടി വെച്ചിരിക്കുന്ന അവളുടെ സ്വകാര്യ ദുഃഖമാണ് അവളുടെ ഭർത്താവ് എന്നത്. പച്ചയ്ക്ക് തന്റെ ഹൃദയത്തിൽ മൂടി വെച്ചിരിക്കുന്ന അവളുടെ വേദനയാണ് ഈ ഭർത്താവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് യേശുണ്ടല്ലോ
അവളോട് ചോദിക്കുന്നേ, നിന്റെ മനസ്സിൽ നീ കുഴിച്ചു മൂടിയിരിക്കുന്ന ആ വേദനയുണ്ടല്ലോ, ആ വേദന എന്റെ മുമ്പിൽ ഒന്ന് തുറന്നു വെക്ക്, ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്താം. നിന്റെ സ്വകാര്യതയിൽ നീ ഇത് കൊണ്ടുപോയി നടക്കുന്ന ആ വേദനയുണ്ടല്ലോ, ആ നൊമ്പരമുണ്ടല്ലോ, ആ കണ്ണുനീരുണ്ടല്ലോ, ഇന്ന് പ്രിയപ്പെട്ടവരെ നീ എന്റെ മുമ്പിൽ തുറന്നു വെക്കുക, ഞാൻ അത് നിന്നെ സൗഖ്യപ്പെടുത്താം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യ, സ്വരമുയർത്തി ഹല്ലേലൂയ്യ. ജെറുസലേം വസ്ത്രകൂടാരത്തിൽ പതിനായിരങ്ങൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുക. പതിനായിരങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, അവളുടെ ഹൃദയത്തിനുള്ളിൽ സ്വകാര്യ വേദനകളുണ്ട്, സ്വകാര്യമായുള്ള സങ്കടങ്ങളുണ്ട്, ആരോടും പങ്കുവെക്കാനാവാത്ത നൊമ്പരങ്ങളുണ്ട്. ഇന്ന് ഈശോ ഈ ദൈവജനത്തെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈശോ പറയുകയാണ്, നീ ആരോടും പങ്കുവെക്കാനാത്ത നിന്റെ സ്വകാര്യതയിൽ നിന്റെ വേദനയുണ്ടല്ലോ, ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ നീ ബലിപീഠത്തോട് ചേർത്ത് വെക്ക. സമറിയക്കാരി സ്ത്രീയെ കണ്ട അതേ യേശു തന്നെയാ ഇന്ന് നിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന. ഈ ആരാധനയിലേക്ക് ചേർത്ത് വെക്ക് നിന്റെ വേദന, നിന്റെ മുറവ് ഞാൻ തിരുമുറവാക്കി മാറ്റും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യ, സ്വരമുയർത്തി ഹല്ലേലൂയ്യ. നമ്മൾ തിരിച്ചറിഞ്ഞോ, ഒരു കുടുംബത്തിൽ ഒരു മുറിവേറ്റ പിതാവ് ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ വേദനയാ. ഒരു കുടുംബത്തിൽ ഒരു മുറിവേറ്റ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ തീരാശാപമാ. ഒരു കുടുംബത്തിൽ മുറിവേറ്റ മക്കളുണ്ടോ, മാതാപിതാക്കൾക്ക് അതൊരു ബാധ്യതയ. ഒരു വിദ്യാലയത്തിൽ മുറിവേറ്റ അധ്യാപകരുണ്ടോ, ആ സ്കൂളിന് ആ മുറിവേറ്റ അധ്യാപകൻ ഭാരമാ. ഒരു വിദ്യാർത്ഥിയുണ്ടോ, ആ വിദ്യാർത്ഥി ക്ലാസ് റൂമിന് ഭാരമാ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ പറയുകയാണ്, നിന്റെ ദുഃഖങ്ങളെ, നിന്റെ വേദനകളെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക, നിന്റെ ദുഃഖങ്ങളെ ഞാൻ സൗഖ്യപ്പെടുത്തും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യ, സ്വരമുയർത്തി ഹല്ലേലൂയ്യ. അമേരിക്കയിലെ ആമിഷ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. ഈ ആമിഷ് കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ചൈതന്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഈ ആമിഷ് കമ്മ്യൂണിറ്റി. ഇന്നും അവിടെ സമൂഹങ്ങളിൽ കടന്നു ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ചൈതന്യം അവർ വീണ്ടെടുത്തുകൊണ്ട് അവർ അവിടെ ജീവിക്കുന്നുണ്ട്. ലൗകികമായ ആദിമ ക്രൈസ്തവ സമൂഹത്തിനുണ്ടായിരുന്ന ആ കൂട്ടായ്മ അവിടെ സമൂഹത്തെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പങ്കുവെക്കുന്ന ആ മനോഭാവം ഈ ആമിഷ് കമ്മ്യൂണിറ്റിയുടെ അകത്ത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ആമിഷ് കമ്മ്യൂണിറ്റിയിലെ സ്കൂളിലേക്ക് എന്നും പാൽ കൊണ്ടുവരുന്ന ഒരു പാൽക്കാരന്റെ പേരാണ്, മിൽക്ക്മാന്റെ പേരാണ് റോബർട്ട് ചാൾസ് ബ്രൗൺസ് എന്ന് പറയുന്ന വ്യക്തി. ഈ റോബർട്ട് ചാൾസ് ബ്രൗൺസ് ഒരു ദിവസം എന്താണ് ചെയ്തതെന്നോ, അദ്ദേഹം തന്റെ സ്കൂളിലേക്ക് പതുപോലെ പാലും കൊണ്ടുവന്നു ഈ കുട്ടികൾക്ക് വേണ്ടി. ഇതിനു ശേഷം ഈ മനുഷ്യനുണ്ടല്ലോ, അവിടെ കുട്ടി അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, മാതാപിതാക്കളുണ്ട്, അവരെയെല്ലാം പുറത്തേക്ക് നിർത്തി ഒരു ക്ലാസ് റൂമിലേക്ക് ഈ മനുഷ്യൻ ഓടി കയറി ഈ കുട്ടികളെ, 5-10 കുട്ടികളെ ബോർഡിനോട് ചേർത്ത് നിർത്തി തന്റെ കയ്യിലുണ്ടായിരുന്ന ആ പിസ്റ്റൾ ഉപയോഗിച്ച്, തോക്ക് ഉപയോഗിച്ച് തന്റെ മുമ്പിലുണ്ടായിരുന്ന 10 കുട്ടികളെ വെടിവെക്കുക. ആ 10 കുട്ടികളിൽ 5 കുട്ടികളും ഓൺ ദ സ്പോട്ട് അവിടെ മരിക്കുക. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഈ പെൻസിൽവാനിയയിൽ നടന്ന ആമിഷ് കമ്മ്യൂണിറ്റി മാസക്കർ എന്ന് പറയുന്നത് അമേരിക്കയിൽ ഇന്നും വളരെ പ്രസക്തമായിട്ടുള്ളത്. ഇതിനുശേഷം ഈ കുട്ടികളുടെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു, ഈ 5 കുട്ടികളെ മാതാപിതാക്കൾ എന്താ ചെയ്തേ എന്നറിയോ? ഈ 5 മാതാപിതാക്കൾ ഈ റോബർട്ട് ബ്രൗൺസ് എന്ന് പറയുന്ന വ്യക്തി ഈ കുഞ്ഞുങ്ങളെ വെടിവെച്ചതിന് ശേഷം അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തു. അദ്ദേഹം തന്റെ കയ്യിലിരുന്നു കൊണ്ട് ആ പിസ്റ്റൾ കൊണ്ട് അദ്ദേഹത്തെ തന്നെ വെടിവെച്ചു കൊന്നു. ഈ 5 കുട്ടികളുടെ മാതാപിതാക്കൾ ചെയ്തൊരു കാര്യമാണ്, തങ്ങളുടെ മക്കളുടെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ മക്കളെ കൊലപാതകം നടത്തിയ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ മനുഷ്യന്റെ സൗമന്ധ്യത്തിന്റെ മുമ്പിൽ ഈ 5 മാതാപിതാക്കളും അവിടെ കയ്യിലിരുന്ന പുഷ്പമെല്ലാം ഈ സൗമന്ധ്യത്തിന്റെ മുമ്പ് മുകളിൽ വെച്ച് അവിടെ പ്രാർത്ഥനാപൂർവ്വം നിന്നു. ഇതിനുശേഷം ഈ തന്റെ മക്കളെ വെടിവെച്ചു കൊന്ന ആ മനുഷ്യന്റെ 3 മക്കളുണ്ട്. ആ 3 മക്കളെയും ഈ 5 മാതാപിതാക്കൾ ദത്തെടുത്ത് അവിടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നു, അവരെ പഠിപ്പിച്ച് വലിയവരാക്കി. അമേരിക്കയുടെ ഒരു പ്രത്യേകത, ഒരു വ്യക്തി ഇതേപോലെ ഈ കൊച്ചുങ്ങളെയൊക്കെ വെടിവെച്ചു കൊന്നു കഴിഞ്ഞാൽ
അത് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്ത് എന്നതിനെ കുറിച്ച് അവർ സയന്റിഫിക്കായി അന്വേഷിക്കും. ശാസ്ത്രീയമായി അന്വേഷിച്ചതിന് ശേഷം അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു, ഈ റോബർട്ട് ബ്രൗൺസ് എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ, 9 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടായി. ഈ കുഞ്ഞുണ്ടായതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് മരിച്ചു. ഈ മനുഷ്യന്റെ ഉള്ളില് എന്തൊന്നില്ലാത്ത വേദനയാണ്. എന്റെ കുഞ്ഞ് ജനിച്ച് 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴും ആ കുഞ്ഞ് മരിച്ചു. ഈ റോബർട്ട് ബ്രൗൺസ് പറയുമായിരുന്നു, എന്റെ കുഞ്ഞിനെ എന്റെ ദൈവം കൊന്നു കളഞ്ഞു, എന്റെ കുഞ്ഞിനെ എന്റെ ദൈവം കൊന്നു കളഞ്ഞു എന്ന്. ഈ മനുഷ്യന്റെ ഉള്ളിൽ 9 വർഷക്കാലം ഈ മനുഷ്യൻ കൊണ്ടുപോയി നടന്ന വേദനയാണ് മക്കളെ. ഈ 5 കുഞ്ഞുങ്ങളെ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന തോക്ക് കൊണ്ട് വെടിവെച്ച് കൊല്ലാൻ കാരണമായത്. ഇന്ന് നമ്മൾ തിരിച്ചറിയണം, മദ്യപാനിയായി ഇന്ന് പല കുടുംബങ്ങളിലും മദ്യപാനത്തിന്റെ അവസ്ഥ. ചില കുടുംബങ്ങളിൽ നിന്ന് ഇതുപോലെ തന്നെ അതിദാരുണമായ രീതിയിൽ കുടുംബങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുറിവുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, വേരുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ വ്യക്തി അങ്ങനെയായി തീരുവാനുള്ള കാരണം എന്ത് എന്ന്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാം, സ്വരം ഉയർത്തി ഹല്ലേലൂയാം. ഞാൻ എന്റെ അടുക്കൽ വരുന്ന 99% പേരും, പ്രത്യേകിച്ച് ഹോമോസെക്ഷുവാലിറ്റി, പുരുഷനും പുരുഷൻ തമ്മിൽ ലൈംഗിക ബന്ധം, സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധം, ഇങ്ങനെയുള്ള ഹോമോസെക്ഷുവാലിറ്റിയിലൊക്കെ ചെന്നുപെട്ടിരിക്കുന്ന 99% പേരും ഇതുപോലെ തന്നെ അവിടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ സാധിക്കും. അവർ കുഞ്ഞായിരുന്നപ്പോൾ അവർ മിസ്യൂസ് ചെയ്യപ്പെട്ടു, ദുരുപയോഗിക്കപ്പെട്ടു. അതിന്റെ വേദനയാണ് അവരിന്ന് കാണിച്ചു കൂട്ടുന്നത്. ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് അമേരിക്കയിൽ ധ്യാനം നടത്തി ഞാൻ തിരിച്ചു വരിക. തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് ഒരു 4 പേജ് ഇമെയില്, അവിടെ ഉന്നതമായ രീതിയിൽ അവിടെ ഒരു പ്രൊഫസറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ എനിക്ക് അയച്ചിരിക്കുക. ഞാന് ആ ഇമെയില് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിപ്പോയത്. ഈ സ്ത്രീ പറയുകയാണ്, എന്നെ ഇന്ന് ഉന്നതമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പ്രൊഫസറായി ജോലി ചെയ്യുന്നു, പക്ഷേ ഞാൻ വിവാഹം കഴിക്കുന്നില്ല, എനിക്ക് പുരുഷന്മാരുടെ വെറുപ്പാണ്. അതിന് കാരണം ആ 4 പേജിൽ അവൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, അവൾ കുഞ്ഞായിരുന്നപ്പോൾ അവളുടെ ട്യൂഷൻ ടീച്ചർ അവളെ ദുരുപയോഗിച്ചതാണ്. ഇവളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള മുറിവിലേക്ക് അവൾ പോകാൻ കാരണം. ഈ നാളുകളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ധ്യാനം ഈ ധ്യാന കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുക. പല കുഞ്ഞുങ്ങളും ഈ ആലയത്തിലേക്ക് കടന്നു വരും ഞാൻ കണ്ടിട്ടുണ്ട്. മുറിവേറ്റ കുഞ്ഞുങ്ങളാ, മുറിവേറ്റ കുഞ്ഞുങ്ങളാണ് ഈ ആലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച്, ആ കൊച്ചിനെ കുറിച്ച് അമ്മയും അപ്പനും വന്ന് പറയുകയാണ്, ഇവൻ ഇടയ്ക്കിടയ്ക്ക് പോയി ബാത്റൂമിൽ പോയി തല പൊട്ടിച്ചിട്ട് വരുന്നു. എന്താ കാര്യം എന്നറിയില്ല, ബാത്റൂമിൽ വീഴുന്നതെന്നാണോ എന്താന്നറിയില്ല, ഇവൻ തല പൊട്ടിയിരിക്കുന്നു. ഇതിനെ ഈ കുഞ്ഞിനെ കുറിച്ച് അടുത്ത് പരിചയപ്പെടാൻ സാധിച്ചപ്പോ ആ കുഞ്ഞിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഈ കുഞ്ഞ് പറഞ്ഞ ആ കുഞ്ഞിന്റെ ഉള്ളിലെ വേദനയാണ്, ഈ അപ്പനും അമ്മയും ഉണ്ടല്ലോ വീട്ടിൽ എല്ലാ ദിവസവും വഴക്കാച്ച, ഈ ഡാഡിയും മമ്മിയും വഴക്കുണ്ടാക്കുമ്പോ പല ദിവസം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ കുഞ്ഞ് ബാത്റൂമിൽ പോയി ടാപ്പ് ഓൺ ചെയ്തിട്ട് ടാപ്പിട്ട് തലയിട്ട് അടിക്കുക. കണ്ടോ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്ന പോലെയല്ല ഒരുപാട് വ്യക്തികൾ ഈ ആലയത്തിൽ ഇന്നിരിക്കുന്ന, ഒരുപാട് മുറിവുകളുമായിട്ടാണ് ഈ ആലയത്തിൽ ഇരിക്കുന്നത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാം, സ്വരം ഉയർത്തി ഹല്ലേലൂയാം, അഭിഷേകത്തിലൂടെ ഹല്ലേലൂയാം. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ഏതൊക്കെ മുറിവുകളുമായി ഈ ആലയത്തിൽ നീ ഇരിക്കുന്നുണ്ടോ ഈശോ എനിക്ക് സൗഖ്യം തരും. ഹല്ലേലൂയാം, സ്വരം ഉയർത്തി ഹല്ലേലൂയാം. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടിലേക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞ് ഫോൺ വിളിച്ചിരിക്കുക. ഫോണിന്റെ മറ്റേ അറ്റത്ത് ഈ വിളിച്ചിരിക്കുന്ന അമ്മ ഇരുന്ന് കരയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് ഇത്രമാത്രം കരയാനുള്ളത്? അച്ഛ ഒന്ന് വീട്ടിൽ വാ, എന്റെ വീട്ടിലൊരു സമാധാനം ഉണ്ടാവട്ടെ, അച്ഛൻ വന്ന് പ്രാർത്ഥിക്കാൻ. അവര് പറഞ്ഞ സമയത്തൊന്നും എനിക്ക് വരാൻ സാധിച്ചില്ല. എനിക്ക് ആ കുടുംബത്തെ അറിയാം, വിധവയായ അമ്മയാ, മകൻ മദ്യപാനിയാ. മകന്റെ ഈ മദ്യപാനം കാരണം ഇവന്റെ വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോ ഈ മകനെ അവന്റെ ഭാര്യ ഉപേക്ഷിച്ച് പോയിരിക്കുക. ആ കുടുംബത്തില് ഒരു 3.5 വയസ്സുള്ള കുഞ്ഞുണ്ട്,
അവരെ ഇപ്പോ മൂന്ന് മൂന്നര വയസ്സുള്ള കുഞ്ഞും ആ ഭവനത്തിലുണ്ട്. ഞാൻ അന്ന് പകലൊന്നും എനിക്ക് പോകാൻ നേരം കിട്ടിയില്ല. രാത്രി 8:30 ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ കാണുന്ന എന്താണെന്ന് അറിയോ? ഈ കുടുംബത്തിലെ മകൻ കുടിച്ച് ലക്ക് കെട്ട് അവൻ കസേരയിൽ കാലും കയറ്റി വെച്ച് ഈ തലയും കുമ്പിട്ട് ഇരിക്കുന്നുണ്ട്. ഈ അമ്മ എന്നെ കാണലും ബാവിട്ട് കരയുന്നുണ്ട്. മറ്റൊരു മൂലയില് ഈ മൂന്നര വയസ്സുള്ള കൊച്ച് എന്നെ നോക്കി ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്നുണ്ട്. ഈ കൊച്ച് ഈ വേദനകളും ഈ കുടുംബത്തിന്റെ കണ്ണുനീരുകളും ഈ കുടുംബത്തിന്റെ ഈ അവസ്ഥകളും എല്ലാം കണ്ടുകൊണ്ടാണ് ഈ കുഞ്ഞ് വളരുന്നത്. ഈ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ തോന്നി, ഞാൻ പറയാം, നാളത്തെ ഒരു കൊലപാതകിയ ആ കുഞ്ഞ് മൂന്നര വയസ്സുകാരൻ, നാളത്തെ ഒരു മദ്യപാനിയ ആ മൂന്നര വയസ്സുകാരൻ. എന്തുകൊണ്ട് ആ കുഞ്ഞിന്റെ മുറിവ് ആരും കാണുന്നില്ല? പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യ മനഃശാസ്ത്രം ഇങ്ങനെയാണ് പറയുന്നത്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഉദരത്തിൽ വെച്ച നമ്മുടെ മനസ്സിന്റെ 70% രൂപപ്പെടുന്ന വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യ, സ്വരം ഉയർത്തി ഹല്ലേലൂയ്യ. പിന്നെയുള്ള 5 വർഷത്തിനുള്ള ബാക്കിയുള്ള 30% നമ്മുടെ മനസ്സ് രൂപപ്പെടുന്ന. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കാണിച്ചു കൂട്ടുന്ന ചില സ്വഭാവങ്ങളില്ലേ, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, അല്ലെങ്കിൽ കുറ്റബോധം വേട്ടയാടിയിരിക്കുന്ന അവസ്ഥ, എന്ത് കേട്ടാലും ഉൾക്കണ്ട, അതുപോലെ തന്നെ വിഷാദിച്ചിരിക്കുന്ന അവസ്ഥ, നിരാശ വിട്ടുപോകാത്ത അവസ്ഥ, ജഡത്തിന്റെ ദുരാശ, ഇതുപോലെ തന്നെ ലൈംഗികമായ ആസക്തി, ഭക്ഷണത്തോടുള്ള ആസക്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിന്നെ മുറിപ്പെടുത്തുന്ന ഏത് മുറിവുകളാണോ, നീ ഒന്ന് നോക്കിക്കോ. ഈ മുറിവുകളുടെ പിന്നിൽ അതിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതൊക്കെ ഒരുപക്ഷെ ഉണങ്ങാത്ത മുറിവുകളിൽ നിന്ന് നിന്റെ കോപം രൂപപ്പെട്ടിരിക്കുന്ന, നിന്റെ അപകർഷബോധം രൂപപ്പെട്ടിരിക്കുന്ന, നിന്റെ ഉൾക്കണ്ഠ നിന്റെ ഉള്ളി കൊണ്ടുപോയി നടക്കുന്ന ഏത് വേദനയും രൂപപ്പെട്ടിരിക്കുന്ന. ഹല്ലേലൂയ്യ, സ്വരമുയർത്തി ഹല്ലേലൂയ്യ. എങ്ങനെയാണ് മക്കളെ ഈ മുറിവുകളെ നമുക്ക് സൗഖ്യപ്പെടുത്താൻ സാധിക്കുക? ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ മക്കൾക്കും അവരുടെ ഹൃദയത്തിൽ ഓരോ മുറിവുകളുണ്ട്. എങ്ങനെയാണ് ഈ മുറിവുകളെ നമുക്ക് സൗഖ്യപ്പെടുത്താൻ സാധിക്കുക? ഒന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുപോയി നടക്കുന്ന മുറിവുകളുണ്ടല്ലോ, എന്റെ യേശു അറിയാതെ എനിക്ക് ഒരു മുറിവും വരില്ല. ഹല്ലേലൂയ്യ. എന്റെ യേശു അറിയാതെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു മുറിവും വരില്ല. ഹല്ലേലൂയ്യ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സൗഖ്യത്തിന്റെ ദിനമാ. യേശുവിന്റെ മുറിവുകളിലേക്ക് നിന്റെ മുറിവുകളെ ചേർത്ത് വെക്കുമ്പോഴാ നിന്റെ ജീവിതത്തിൽ സൗഖ്യമുണ്ടാവുകയുള്ളു. രണ്ടാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, എന്റെ യേശുവിനെ സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരു മുറിവും എന്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ്യ, സ്വരമുയർത്തി ഹല്ലേലൂയ്യ. ഒരുപക്ഷെ നീ ദരിദ്രമായ കുടുംബത്തിലായിരിക്കും നീ ജനിച്ചത്, നീ തിരിച്ചറിയുക, എന്റെ യേശു അറിയാതെ എനിക്ക് അത് സംഭവിക്കുകയില്ല. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ വേർപാടായിരിക്കാം, എന്റെ യേശു അറിയാതെ അത് എനിക്ക് സംഭവിക്കുകയില്ല. സാമ്പത്തികമായ കടബാധ്യതയായിരിക്കാം, എന്റെ യേശു അറിയാതെ എനിക്ക് അത് സംഭവിക്കുകയില്ല. ചില രോഗങ്ങളായിരിക്കാം, നീ തിരിച്ചറിയുക, എന്റെ യേശു അറിയാതെ എന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുകയില്ല. വലതുകരമുയർത്തി ഹല്ലേലൂയ്യ, സ്വരമുയർത്തി ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ടവരെ, വെല്ലൂർ മെഡിക്കൽ കോളേജിലെ MBBS പഠിച്ചുകൊണ്ടിരുന്ന ഡോക്ടേഴ്സ്, അതിലെ ഒരു ഡോക്ടറുടെ പേരാണ് ഡോക്ടർ മേരി അഗസ്തീൻ, കണ്ണൂർ കാഞ്ഞങ്കാടുകാരിയാണ് ആ ഡോക്ടർ. ഇവിടെ MBBS പഠനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇവരെന്താ ചെയ്തേ, കൊടൈക്കനാല് കാണുവാൻ വേണ്ടി യങ് ജൂനിയർ ഡോക്ടേഴ്സ് കൊടൈക്കനാലിന് പോകുക. ഈ കൊടൈക്കനാലിന്റെ വളവും പുളവും എല്ലാം അവര് കയറിക്കൊണ്ട് പോകുമ്പോൾ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഉണ്ടല്ലോ, ഒരു കൊക്കയിലേക്ക് മറഞ്ഞു. ഇതിനുശേഷം ആ ഡോക്ടേഴ്സിൽ ജൂനിയേഴ്സ് ആയ 4-5 ഡോക്ടേഴ്സ് മരിക്കുക. അതിൽപ്പെട്ട ഒരു ഡോക്ടറാണ് ഡോക്ടർ മേരി അഗസ്റ്റിൻ. ഡോക്ടർ മേരി അഗസ്റ്റിന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. ഡോക്ടർ മേരി അഗസ്റ്റിൻ 5-6 മാസമായി വെല്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ മേരി അഗസ്റ്റിനെ കൊണ്ടുപോയി ഇട്ടിരിക്കുക. 5-6 മാസം വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർമാരൊക്കെ ഒന്നടങ്കം പറഞ്ഞു ഡോക്ടർ മേരി അഗസ്റ്റിൻ മേരി അഗസ്റ്റിനെ അരയ്ക്ക് താഴേക്ക് ചലിപ്പിക്കാൻ സാധിക്കുകയില്ല, അരയ്ക്ക് മുകളിലേക്ക് ചലിപ്പിക്കാനാ സാധിക്കുകയുള്ളൂ. ഈ സമയത്ത് അവൾ തന്റെ ക്രൂശിത രൂപമുണ്ട് തന്റെ മുറിയിൽ സ്ഥാപിച്ചിരിക്കുന്ന
ആ മുറി സ്ഥാപിച്ചിരുന്ന ക്രൂശ രൂപത്തെ നോക്കിക്കൊണ്ട് ഈ ഡോക്ടർ മേരി അഗസ്റ്റിൻ ഇങ്ങനെ ചോദിച്ചു എന്ന് പറയുന്ന, എന്റെ തമ്പുരാനെ എന്റെ അരയ്ക്ക് താഴേക്ക് ചലിപ്പിക്കാൻ എനിക്ക് സാധിക്കുകയില്ല, അരയ്ക്ക് മുകളിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കും, എന്തിനാ എന്നെ ഈ ലോകത്തിൽ വെച്ചിരിക്കുന്ന? ഈ സമയത്ത് അവൾ ആ ക്രൂശ രൂപത്തിൽ നിന്ന് ഒരു സ്വരം കേൾക്കുക, മോളെ നിനക്ക് അരയ്ക്ക് താഴേക്കല്ലേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, അരയ്ക്ക് മുകളിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കും. ചലിപ്പിക്കാൻ സാധിക്കുന്ന നിന്റെ ശരീര ഭാഗം വെച്ച് നിന്റെ തമ്പുരാന് മഹത്വപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ആ ക്രൂശിത രൂപത്തിൽ നിന്ന് അവൾ ഒരു സ്വരം ശ്രമിക്കുകയാണ്, ഒരു ശക്തി അവളിലേക്ക് കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, പിന്നീട് ചരിത്രം പറയുകയാണ്, ഈ വലിയൊരു ഹോസ്പിറ്റലിൽ നിന്ന് അവൾ ചക്രക്കസേരയിലിരുന്നു കൊണ്ട് വീൽ ചെയറിലിരുന്നു കൊണ്ട് അതിസൂക്ഷ്മങ്ങളായ ഒരുപാട് ഒരുപാട് ഓപ്പറേഷൻസ് നടത്തുകയാണ്, സർജറികൾ നടത്തുകയാണ്. ഇവളുടെ പ്രശസ്തി മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു. അങ്ങനെ ഫ്ലൈറ്റിൽ അവൾ യാത്ര ചെയ്യുകയാണ് സർജറി നടത്താൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്ക്. അവൾ അതിനുശേഷം തന്റെ ആത്മകഥയിൽ ഇങ്ങനെ എഴുതി, ഞാൻ എന്റെ തമ്പുരാനോട് പ്രാർത്ഥിച്ചത് കാലുകൾക്ക് വേണ്ടിയിട്ടാ, എന്നാൽ എന്റെ തമ്പുരാൻ എനിക്ക് ചിറകുകൾ നൽകി അനുഗ്രഹിച്ചു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യ, സ്വരം ഉയർത്തി ഹല്ലേലൂയ്യ, അഭിഷേകത്തോടെ ഹല്ലേലൂയ്യ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ ജെറുസലേം വസന കൂടാരത്തിൽ ആയിരക്കണക്കിന് മക്കൾ കടന്നു വന്നിരിക്കുക. നീ ഏതൊക്കെ മുറിവുകളുമായി ഈ ആലയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? നീ ഒന്നാമതായി പറയുക, എന്റെ യേശു അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഒന്ന് പറഞ്ഞേ, എന്റെ യേശു അറിയാതെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ്യ, സ്വരം ഉയർത്തി ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, എന്റെ യേശുവിന് സൗഖ്യപ്പെടുത്താൻ സാധിക്കാത്ത ഒരു രോഗവുമില്ല, ഒരു മുറിവുകളുമില്ല. എന്റെ യേശുവിന് സൗഖ്യപ്പെടുത്താൻ സാധിക്കാത്ത ഒരു രോഗവുമില്ല, ഒരു മുറിവുകളുമില്ല. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിശുദ്ധ ബലിയുടെ സമയത്ത് നീ കണ്ണീരോടുകൂടെ വിളിച്ച് പ്രാർത്ഥിക്കണം, യേശുവിന്റെ തിരുമുറിവുകളിലേക്ക് നിന്റെ മുറിവുകളെ ചേർത്ത് വെച്ചുകൊണ്ട് നിനക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു വിശുദ്ധ ബലിപതി നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടി. ഒരുപക്ഷെ ഇന്ന് ഈ ആലയത്തിൽ ഇരിക്കുന്ന മക്കൾ ഒരുപാട് ഒരുപാട് മുറിവുകളിലൂടെ കടന്നുപോയിരിക്കുന്ന വ്യക്തികളായിരിക്കാം. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, അതുപോലെ തന്നെ ഉത്കണ്ഠകൾ നിറഞ്ഞ അവസ്ഥ, നിരാശ, ആത്മഹത്യ ചിന്ത, ആർക്കും വേണ്ട എന്നുള്ള തോന്നല്, നീ തിരിച്ചറിയ നിന്നെ ആരും വേണ്ട എന്ന് പറഞ്ഞാൽ പോലും നിന്നെ വേണ്ടെടുത്തതും നിന്നെ നേടിയെടുത്തതും നിന്നെ വിലയ്ക്ക് വാങ്ങിയതും നിന്റെ യേശുവ. നിന്റെ വില എന്ന് പറയുന്നത് യേശുവിന്റെ തിരുരക്തത്തിന്റെ വിലയാ. നിനക്ക് വിലയുണ്ട് മകനെ, നിനക്ക് വിലയുണ്ട് മകളെ, നിനക്ക് മൂല്യമുണ്ട് മകനെ, നിനക്ക് മൂല്യമുണ്ട് മകളെ. ഇന്ന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഒരുപാട് ഒരുപാട് മുറിവുകളുമായിട്ട് ഇന്ന് ഈ ആലയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് നിന്നെ സൗഖ്യപ്പെടുത്താൻ പോകുക. നിന്റെ മുറിവുകളെ മുഴുവൻ ഈശോയിലേക്ക് ചേർത്ത് വെക്കണം. ഈ കാസയിലേക്കും പീലാസയിലേക്കും ചേർത്ത് വെക്കണം. പ്രിയപ്പെട്ടവരെ, എന്റെ യേശു അറിയാതെ എനിക്ക് ഒരു മുറിവും വരില്ല. എന്റെ യേശുവിനെ സൗഖ്യപ്പെടുത്താൻ സാധിക്കാത്ത ഒരു മുറിവും എന്റെ ജീവിതത്തിലില്ല. നമ്മള് കണ്ണുകൾ അടക്കിയ രണ്ട് കരകളും തുറന്നു പിടിക്കണം. കണ്ണുകൾ അടക്കിയ രണ്ട് കരകളും യാചനാരൂപത്തെ തുറന്നു പിടിക്കണം. നിന്റെ മുറിവുകളെയാണ് ഇന്ന് യേശു സൗഖ്യപ്പെടുത്താൻ പോകുന്നത്. നിന്റെ മുറിവ് എന്താണോ ആ മുറിവിനെ യേശുവിലേക്ക് ചേർത്ത് വെക്കാൻ പോകുക. യേശുവിന്റെ തിരുമുറിവിലേക്ക് ചേർത്ത് വെക്കാൻ പോകുക. രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് എല്ലാ മക്കളും യേശുവേ യേശുവേ എന്നൊന്ന് വിളിക്കണം. അതരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചോ, കണ്ണുകൾ അടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചോ, മനമുരുകി വിളിച്ച് പ്രാർത്ഥിച്ചോ, ഇന്ന് കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തും. ഒരുപക്ഷെ നീ കുടുംബത്തിൽ മുറിവേറ്റ അപ്പനായിരിക്കാം, ഈശോ സൗഖ്യപ്പെടുത്താം. നീ നിന്റെ കുടുംബത്തിൽ മുറിവേറ്റ അമ്മയായിരിക്കാം, യേശു നിന്നെ സൗഖ്യപ്പെടുത്താം. നീ ഒരു മുറിവേറ്റ ഭർത്താവായിരിക്കാം, യേശു നിന്നെ സൗഖ്യപ്പെടുത്താം. മുറിവേറ്റ ഭാര്യയായിരിക്കാം, യേശു നിന്നെ സൗഖ്യപ്പെടുത്താം. മുറിവേറ്റ മകനായിരിക്കാം, മകളായിരിക്കാം, യേശു നിന്നെ സൗഖ്യപ്പെടുത്താം. യേശുവിന്റെ മുറിവുകളിലേക്ക് നിന്റെ മുറിവുകളെ വെച്ച് യേശുവേ എന്നൊരു വിളിയൊന്ന് വിളിച്ചേ, തിരുമുറിവുകളെ കണ്ടുവന്ന് വിളിച്ചേ,
ഇത് സൗഖ്യത്തിന്റെ സമയമാണ്. ഈശോ സൗഖ്യപ്പെടുത്തുന്ന സമയമാണ്. രണ്ട് കരകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. ശക്തമായി വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ മുഴുവിന്റെ ആണ് കണ്ണുകൊണ്ട് വിളിക്കുക. അതിനെ തുറന്ന് വിളിക്കുക. ഹൃദയം തുറന്ന് വിളിക്കുക. ഈശോ മുറിവുകളെ തിരുമുറകളാക്കി മാറ്റുന്നു. ശക്തമായി വിളിച്ച് പ്രാർത്ഥിക്കുക. കണ്ണീരോടുകൂടി വിളിക്കുക മക്കളെ. നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ആരോടും പങ്കുവെക്കാനാവുന്ന വേദനകൾ യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന യേശുവിനെ കണ്ടു വിളിക്കാം. സമ്പ്രിയക്കാരെ സൗഖ്യപ്പെടുത്തിയ യേശുവിനെ കണ്ടു വിളിക്കാം. നിന്റെ സ്വകാര്യ ദുഃഖങ്ങളെ യേശു സൗഖ്യപ്പെടുത്തുന്നു. ആർക്കും വേണ്ട എന്ന തോന്നലേക്ക് ഈശോ ഇതാ വരുന്നു. അപകർഷബോധം ഈശോ എടുത്തു മാറ്റുന്നു. കുറ്റബോധം യേശു എടുത്തു മാറ്റുന്നു. ശക്തമായി സ്തുതിച്ചോ. നിരാശ നിറഞ്ഞ നിന്റെ അവസ്ഥ യേശു എടുത്തു മാറ്റുന്നു. ആർക്കും വേണ്ട എന്ന് തോന്നലിലേക്ക് ഈശോ കടന്നു വരുന്നു. ആത്മഹത്യ ചിന്ത യേശുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടുന്നു. നിന്റെ സ്വകാര്യ ദുഃഖങ്ങളെ യേശു ഇതാ ഏറ്റെടുക്കുന്നു. അങ്ങേ തിരുമുറവുകളെ എന്റെ മുറിവുകളെ ചേർത്ത് വെച്ച് രണ്ട് കരകളെ ഉയർത്തി സ്വരം ഉയർത്തി വിളിച്ചോ മക്കളെ. യേശുവേ വിളിക്കുക. യേശുവേ എന്ന് വിളിക്കുക. ഇത് നിന്നെ മുറിവുണക്കുന്ന ദിനമാ. യേശു സൗഖ്യപ്പെടുത്തുന്ന ദിനമാ. സമരിയക്കാരി കണ്ട കർത്താവ്, അവർക്ക് സൗഖ്യം കൊടുത്ത കർത്താവ്, മുറിവേറ്റവരെ വെച്ചു കെട്ടുന്ന കർത്താവ്, നിന്റെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റോ. വിളിച്ചോ മക്കളെ. യേശുവേ തിരുമുറി മുതളിൽ എന്നെ മറക്കേണമേ. ഹൃദയത്തോടെ കരങ്ങൾ ചേർത്ത് വെക്കുക. അങ്ങേ തിരുഹൃദയത്തിൽ കണ്ണുകൾ അടച്ച് എന്നെ ഇരുത്തേണമേ. ഈശോയേ അങ്ങേ തിരുമുറി മുതളിൽ എന്നെ മറക്കേ.